അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ നഹല. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിന്നുള്ളത് വയനാട്ടിലെ മോറിക്കാപ്പ് എന്ന റിസോർട്ടിലാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ കൂടെ സെബീന സ്പൈസ് ഡയറിയിലെ സെബീനയും ഫാമിലിയും ഉണ്ട്. അവർ റിസോർട്ടിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ നാല് ഫ്രണ്ട്സും ഫാമിലിയും കൂടെയുണ്ട്. ഫ്രൈഡേ ഒരു 10:30 നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിയായപ്പോഴേക്കും നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. 10 ഏക്കർ കോഫി പ്ലാന്റേഷനിൽ അതിമനോഹരമാണ് നമ്മുടെ റിസോർട്ട്. സ്വിറ്റ്സർലാൻഡ് കോൺസെപ്റ്റിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തിട്ടുള്ളത്. റൂഫിങ്ങിലാണെങ്കിലും താഴെ വിരിച്ചിരിക്കുന്ന ഫ്ലോറിങ്ങിലാണെങ്കിലും നമുക്കിതിൽ ഒരു പുതുമ കാണാം. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. എൻട്രൻസിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി മേലോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് പോണ്ട് കാണാം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ഈ സെൻറ്ററിലുള്ളതാണ് അവരുടെ റിസപ്ഷൻ. റിസപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മിനി ലൈബ്രറിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെൽക്കം ഡ്രിങ്കോട് കൂടി നമ്മളെ അവർ വെൽക്കം ചെയ്തു. അതുപോലെ തന്നെ ഈ വാളിൽ വയനാടിൻ്റെ കൾച്ചറും എല്ലാം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നൈഫ് പെയിൻറ്റിങ്ങും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഷോപ്പാണ് കാണാൻ പറ്റിയത്. ഇതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടീ പൗഡേഴ്സ്, അതുപോലെ തന്നെ ഗീസ്, അത് നട്ട്സ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ്, ദുപ്പട്ടാസ്, ഇതെല്ലാം സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കാണാം. ഇവിടെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും പ്ലേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് കാണാം.
നെക്സ്റ്റ് ആയിട്ട് ആയുർവേദിക് സ്പാ. അപ്പോഴേക്കും നൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോവുക ചെയ്തത്. റിസോർട്ടിൽ നിന്നല്ല നമ്മൾ ഫുഡ് കഴിച്ചത്, പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. WMO ഖത്തർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ പോയി, കാരണം 8:30 സബക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ചെത്തണം. നമ്മൾ നമ്മുടെ ടീംസിനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല, അവരെല്ലാം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സബക്ക് എക്സാമിന് വഴുകും. അത് കാരണം നമ്മൾ നേരത്തെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ചെയ്തത്. അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് തീരെ തിരക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാനും പറ്റി, വീഡിയോ എടുക്കാനും പറ്റി. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡെല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ നല്ല സർവീസാണ് നമുക്ക് കിട്ടിയത്. ടോട്ടലി നല്ല ഹൈജീനിക്കും ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലെത്തി. റൂമിലെത്തിയ ഉടനെ സബിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അവൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് റിസപ്ഷനിൽ നിന്ന് കോൾ വന്നു. 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായിട്ട് പൂൾ സൈഡ് പോയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു. സിംഗിളായിട്ടും ഫാമിലിയായിട്ടും എല്ലാം ഫോട്ടോസ് എടുത്തു. അപ്പോൾ കുറച്ച് ഫോട്ടോസിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.